കോഴിക്കോട് നവകേരള സദസ്സിൽ പങ്കെടുത്ത നേതാവിനെതിരെ നടപടിയുമായി ഡിസിസി പെരുവയർ മണ്ഡലം കമ്മിറ്റി മുൻ പ്രസിഡന്റ് എൻ അബൂബക്കറിനെ സസ്പെൻഡ് ചെയ്തു. പാർട്ടിയുടെയും മുന്നണിയുടെയും തീരുമാനത്തിന് വിരുദ്ധമായി പാർട്ടി അച്ചടക്കം ലംഘിച്ചതിനാണ് നടപടി. വിവരങ്ങളുമായി അരുൺ കുറുമൂർ ചേരുന്നുണ്ട്. അരുണിയെ, അച്ചടക്ക നടപടിയുമായി ബന്ധപ്പെട്ട് എന്താണ് വിവരങ്ങൾ? തീർച്ചയായും മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ മറ്റ് മന്ത്രിമാരും എല്ലാം തന്നെ കേരളം ഒന്നാകെ നടക്കുന്ന നവകേരള സദസ്സിനോട് പൂർണ്ണമായും വിട്ടുനിൽക്കാൻ തന്നെയാണ് യു ഡി എഫിന്റെ തീരുമാനം. അത് നേരത്തെ തന്നെ യു ഡി എഫിന്റെ ജനപ്രതിനിധികൾക്ക് കൃത്യമായുള്ള ഒരു നിർദ്ദേശം യു ഡി എഫ് നൽകുകയും ചെയ്തിരുന്നു. പക്ഷെ അതിന് വിരുദ്ധമായി നവകേരള സദസ്സിൽ പങ്കെടുത്ത നേതാവിനെതിരെയാണ്, കോൺഗ്രസ് നേതാവിനെതിരെയാണ് ഇപ്പോൾ കോഴിക്കോട് ഡി സി സി നടപടി സ്വീകരിച്ചിരിക്കുന്നത്. പാർട്ടിയുടെയും മുന്നണിയുടെയും തീരുമാനത്തിന് വിരുദ്ധമായി പാർട്ടിയുടെ അച്ചടക്കം ലംഘിച്ച പെരുവയൽ മണ്ഡലം കമ്മിറ്റി മുൻ പ്രസിഡന്റായ എൻ അബൂബക്കറിനെതിരെയാണ് നടപടി സ്വീകരിച്ചിരിക്കുന്നത്. അബൂബക്കറിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതായി കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ പ്രവീൺകുമാർ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയിരിക്കുന്നുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ലീഗ് നേതാക്കളെ അടക്കം ചാക്കിടാനുള്ള വലിയൊരു ശ്രമം മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെ സി പി എം നേതാക്കളുടെ ഭാഗത്തു നിന്നും മറ്റ് ഘടകകക്ഷി നേതാക്കളുടെ ഭാഗത്തു നിന്നും എല്ലാം തന്നെ ഉണ്ടായിരുന്നു. എന്തായാലും അതിനു മുമ്പ് തന്നെ ലീഗ് നേതൃത്വം കൃത്യമായ രീതിയിലേക്കുള്ള ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നാലും ചുരുക്കം ചില ചെറിയ നേതാക്കൾ മാത്രമാണ് ഈ യോഗത്തിൽ പങ്കെടുത്തവരെ മുസ്ലിം ലീഗും ഈ ഒരു വിഷയത്തിൽ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഈ യോഗത്തിൽ പങ്കെടുത്തവർക്കെതിരെ കർശനമായ നടപടി ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ ലീഗും മുന്നോട്ട് വെച്ചിരുന്നു. എന്തായാലും ഈ നിലവിൽ കോഴിക്കോട് നിന്നാണ് ആദ്യത്തെ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. കോഴിക്കോട് ഡി സി സി ആണ് ഇപ്പോൾ എൻ അബൂബക്കറിനെ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തതായി അറിയിച്ചിരിക്കുന്നത്.